നമസ്കാരം, ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. യുദ്ധം അവസാനിക്കാതെ യുക്രൈൻ. ഇതിനോടകം തന്നെ നിരവധി സ്ഥലങ്ങൾ സ്ഫോടനത്തിൽ ഇല്ലാതായിരിക്കുകയാണ്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് കത്തയച്ചിരിക്കുകയാണ്. ഇതിന് പുടിൻ നൽകിയ ക്രൂരമായ മറുപടി ഇപ്പോൾ ലോകരാജ്യങ്ങളെപ്പോലും അമ്പരപ്പിച്ചിരിക്കുന്നു. ഇരു രാജ്യങ്ങൾക്കിടയിൽ സമാധാനം പുലരുന്നതിനായി റഷ്യൻ പ്രഭു റോമൻ അബ്രമോവിച്ചാണ് ഇടപെട്ടത്. റഷ്യയ്ക്ക് സെലൻസ്കിയുടെ ഈ കുറിപ്പ് കൈമാറിയതും അദ്ദേഹമായിരുന്നു. ഞാൻ അവരെ തല്ലിച്ചതയ്ക്കുമെന്നായിരുന്നു പുടിൻ്റെ മറുപടി. സെലൻസ്കി സ്വന്തം കൈപ്പടയിലെഴുതിയ ആ കുറിപ്പിൽ യുക്രൈൻ്റെ ദയനീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു. ഇത് പരിഗണിച്ച് യുദ്ധം അവസാനിപ്പിക്കണമെന്നായിരുന്നു അഭ്യർത്ഥന. എന്നാൽ നിഷ്കരുണം ഈ വാക്കുകളെ തള്ളിക്കളയുകയായിരുന്നു പുടിൻ. നേരത്തെ തന്നെ അബ്രമോവിച്ചിനോട് സഹായിക്കണമെന്ന് യുക്രൈൻ അഭ്യർത്ഥിച്ചിരുന്നു. ഇത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിരുന്നു. ചെൽസിയുടെ ഫുട്ബോൾ ക്ലബ് ഉടമ കൂടിയാണ് അബ്രമോവിച്ച്. ഇസ്താംബുൾ, റഷ്യ, യുക്രൈൻ എന്നീ രാജ്യങ്ങൾക്കിടയിലെ പാലമായിട്ട് പ്രവർത്തിക്കുകയാണ് അബ്രമോവിച്ച്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ പരസ്പരം എത്തിക്കുന്നത് അദ്ദേഹമാണ്. അതേസമയം ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി ഇതിനിടെ പുറത്തു വന്നിരുന്നു. അബ്രമോവിച്ചിന് വിഷബാധയേറ്റെന്നായിരുന്നു റിപ്പോർട്ട്. വാൾസ്ട്രീറ്റ് ജേണലാണ് ഇങ്ങനെ ഒരു കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തത്. യുക്രൈനിലെ സമാധാനവാദികളും അബ്രമോവിച്ചിനും ചില രോഗലക്ഷണങ്ങൾ പ്രകടമാക്കി എന്നായിരുന്നു റിപ്പോർട്ടിൽ. ഇവർക്ക് വിഷബാധയേറ്റതിനെ തുടർന്നാണ് അസ്വസ്ഥതകൾ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കീവിൽ ഒരു യോഗത്തിന് ശേഷമാണ് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത്. ഈ മാസം തന്നെയാണ് ഈ സംഭവം നടന്നതും. എന്നാൽ ഇത് പുറത്തു വിട്ടിട്ടില്ലായിരുന്നു. കണ്ണുകൾ ചുവന്നു വരുന്നതും തൊലി കൊഴിഞ്ഞു പോകുന്നതുമാണ് രോഗലക്ഷണങ്ങൾ. ഇവരുടെ ആരോഗ്യനില പിന്നീട് മെച്ചപ്പെട്ടതായും ഇപ്പോൾ അപകടനില തരണം ചെയ്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ വാൾസ്ട്രീറ്റ് ജേണലിൻ്റെ റിപ്പോർട്ട് ആരും ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടുമില്ല. അതേസമയം മരിയാപോളിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം 5000 പേർ മരിച്ചുവെന്നാണ് കിട്ടിയ വിവരം. യുക്രൈൻ സൈന്യം കീവിലെ പ്രാന്തപ്രദേശമായ ഇർപിൻ തിരിച്ചുപിടിച്ചിട്ടുണ്ട്. കീവിലെ റഷ്യൻ ആക്രമണത്തെ തുടർന്ന് 80,000 വീടുകളിൽ വൈദ്യുതി ഇല്ലാത്ത സാഹചര്യമാണ് നിലവിൽ. 35,00,000 ആളുകൾ യുക്രൈനിൽ നിന്ന് പാലായനം ചെയ്തിട്ടുമുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ കണക്ക്.